ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷെയർ മാർക്കറ്റ് അഡ്വൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടും ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നും ഞാൻ അതിന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടൊരു ചാർട്ട് എടുത്തിട്ടുണ്ട്. കജാരിയ സെറാമിക്സിൻ്റെ ചാർട്ട് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കജാരിയ സെറാമിക്സ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്തിരിക്കുന്ന സ്റ്റോക്കാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കജാരിയ സെറാമിക്സ്. അപ്പോൾ കജാരിയ സെറാമിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് വരെ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൈല്, സാനിറ്ററി എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ നല്ല നമ്പർ വൺ ലീഡിങ് കമ്പനിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഒരു ചാർട്ടിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും വരയ്ക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ പ്രത്യേകത നോക്കിയേ, ഇതൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ ബുള്ളിഷ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ അവിടെ ഇവിടേക്കായിട്ട് ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കണം കാണാൻ പറ്റും. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ താഴേക്ക് വരാൻ ശ്രമിച്ചു, പക്ഷെ എത്തിയില്ല. അതിന് മുന്നേ തന്നെ സ്റ്റോക്ക് മുകളിലോട്ട് പോയി, ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ജസ്റ്റ് താഴെ വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെരിച്ചിട്ടൊരു ലൈൻ വരച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ സ്റ്റോക്ക് നിരവധി തവണ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനുകളെയാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബുള്ളിഷാണ്. ആ ബുള്ളിഷ് ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈനാണ് ഈ വരച്ചിരിക്കുന്ന ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എങ്ങനെ വരക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്റ്റോക്ക് ബുള്ളിഷായിട്ട് പോകുന്നു, അപ്പോൾ അതിൻ്റെ എവിടെയൊക്കെ റെഡ് ക്യാൻഡിൽസ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ ആ സപ്പോർട്ടുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലൊരു ബൈ എടുത്താൽ എന്താണ് സംഭവിക്കുക നോക്കാം. ഇവിടെ വന്നു, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ ബൈ എടുത്തു. നമ്മുടെ ബൈ റേഞ്ച് എത്രയാണ്? 303. അതിൻ്റെ ഹൈ വന്നത് എത്രയാണ്? 318 രൂപ. ഇനി അടുത്ത് നോക്കാം, ഇവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, 312. അതിൻ്റെ ഹൈ വന്നേക്കണം 322. പിന്നെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വന്ന് ഇവിടെയാണ്, 402. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ബൈ 402 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യൻസിൽ വെയിറ്റ് ചെയ്യണം, ക്ഷമ വേണം. കാരണം ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് കൂടി അതിന് കൂടെ വരച്ച് വെച്ചിട്ടുണ്ടാവണം. കാരണം ഹൊറിസോണ്ടൽ സപ്പോർട്ടാണ് ഏറ്റവും സ്ട്രോങ്. അപ്പോൾ നിങ്ങളോട്ടൊരു ബൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് 397 വരെ വന്നിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനേക്കാൾ താഴെ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും 396, 395 ഒക്കെയാണ് അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് 2-3 രൂപ സ്റ്റോപ്പ് ലോസ് താത്തി പ്ലാൻ ചെയ്യാം. അതിനുശേഷം എന്താണ്, നിങ്ങളെടുത്ത ബൈ 402 നിങ്ങൾക്ക് കിട്ടിയേക്കണ ഹൈ 493. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ സപ്പോർട്ട് മാത്രമല്ല ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കൂടി നോക്കിയിട്ട് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു സ്റ്റോക്കിന് ബൈ എടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്ന പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്നതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്തായിരിക്കും? സ്റ്റോക്കിന് വരുന്ന റെസിസ്റ്റൻസ് അല്ലേ. സ്റ്റോക്കിൻ്റെ ഈ ബുള്ളിഷ് ജേണിയിൽ സ്റ്റോക്കിന് എവിടെയൊക്കെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നോ അത് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനായിരിക്കും ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് എവിടെയൊക്കെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പോയിൻറ്റിലും സ്റ്റോക്കിന് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരിക്കൽ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് മാത്രമാണ് നോക്കണമെങ്കിൽ, ഒരു പക്ഷേ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അതിന് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് എത്തിയിട്ടില്ലല്ലോ എന്ന് വെച്ച് കയ്യിൽ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഹോൾഡ് ചെയ്ത് എന്താ സംഭവിക്കുക? അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരുപക്ഷെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിൽ ഹിറ്റായിട്ട് താഴേക്ക് വരികയും നമ്മുടെ പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഹൊറിസോണ്ടൽ സോറി ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും കൂടി പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഏത് റെസിസ്റ്റൻസ് ആണോ ആദ്യം എത്തുന്നത് ഒന്നെങ്കിൽ അവിടെ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ മുതൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൻ്റെയും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് കൂടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ബൈ, താങ്ക് യു.